നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം ആണ്ട് അതിൻ്റെ അവസാന പാദത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ കുറേ കാലങ്ങളായി വർഷാവസാനം എത്തുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ കാര്യഗൗരവം ഒന്നും ഇല്ലെങ്കിൽ തന്നെയും അതാത് വർഷത്തെ വാർത്താ താരങ്ങളെ തിരഞ്ഞെടുക്കാറുണ്ടല്ലോ എന്തായാലും ഈ വർഷത്തെ വാർത്താ താരങ്ങളിൽ നമ്മുടെ ഗവർണർ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞാൽ അടുത്തയാൾ തീർച്ചയായും ശ്രീമതി സ്വപ്ന സുരേഷ് ആണെന്ന് നിസ്സംശയം പറയാം സ്വർണക്കടത്ത് മുതൽ രാജ്യദ്രോഹ കേസിൽ വരെ ഭാഗവാക്കായി ജയിൽവാസവും അന്വേഷണവും നേരിട്ട് കൊണ്ടിരിക്കുന്ന ശ്രീമതി സ്വപ്ന സുരേഷ് താൻ ചെയ്തു കുറ്റങ്ങളും നേരിട്ട ജീവിതത്തിലെ തിക്താനുഭവങ്ങളും പാമ്പന്മാരുടെ അഴിമതി കഥകളും താൻ വീണുപോയ ചതിക്കുഴികളെ കുറിച്ചുമൊക്കെയും തുറന്നെഴുതുമ്പോഴും തുറന്നു പറയുമ്പോഴും കാണിക്കുന്ന മാന്യതയും വിവേകവും പ്രതിപക്ഷ ബഹുമാനവും മലയാളിക്ക് അന്യമായിട്ട് കാലം ഏറെയായി എതിരാളികളെ ഏത് വിധേനയും പീഡിയ പീഡന ആരോപണങ്ങളിലും ബലാത്സംഗ കുറ്റങ്ങളിലും പെടുത്തി ജയിലിലടയ്ക്കുവാൻ മത്സരിക്കുന്നവരെ കണ്ടുമെടുത്ത മലയാളിക്ക് സ്വപ്ന സുരേഷ് തികച്ചും വേറിട്ടൊരനുഭവമാണ് പക്ഷേ സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളും തുറന്നെഴുത്തുകളും ഒന്നും നമ്മെ ഞെട്ടിക്കുന്നില്ല എന്നത് തന്നെ നിർഭാഗ്യകരമായി തോന്നുന്നു കാരണം നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അവ എത്ര ഭീകരമായ കാര്യങ്ങൾ തന്നെയാണെങ്കിൽ തന്നെയും നമ്മെ ഞെട്ടിക്കുന്നില്ല എന്ന തിരിച്ചറിവ് പോലും ഇന്ന് നമ്മെ ഞെട്ടിക്കുന്നില്ല എന്നതാണ് സത്യം താങ്ക്